പി ഡി പി ആക്ട് എടുത്തത് അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് എന്നിപ്പോൾ ഒരു അഭിഭാഷകൻ തന്നെ പറയുന്നു അദ്ദേഹം ഈ കേസിന്റെ അതിനുശേഷമുള്ള സംഭവങ്ങളെയൊക്കെ നിരീക്ഷിച്ചതിനു ശേഷം നിയമപരമായി പറഞ്ഞ ഒരു അഭിപ്രായം കേസ് എടുക്കുന്നതിൽ തെറ്റില്ല എന്നതുകൂടിയാണ് പക്ഷേ ഇപ്പോൾ കേസ് എടുക്കുന്നത് മാത്രമല്ലല്ലോ ചർച്ചയാകുന്നത് പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നവകേരള സദസ്സിന്റെ അത് പൊളിഞ്ഞതിന്റെ ജാളീയത മറയ്ക്കാനാണ് അറസ്റ്റ് എന്ന് തുടങ്ങി പല വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് കടക്കുകയാണ് ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് കഴിഞ്ഞ് രണ്ടാം ദിനമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭരണകൂട ഭീകരത ഇവിടെ പിണറായി സർക്കാർ നടപ്പാക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നതിന്റെ വി ഡി സതീശന്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ശ്രീ പ്രേമകുമാർ നവകേരള സാഹസന്റെ വിജയത്തിൽ ലഹരി ലഹരിമുണ്ട സർക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത് പിണറായി വിജയൻ ലെക്ക് കെട്ടിട്ടുണ്ടോ എന്ന് സുജയ പാർവതി ഒരു ചർച്ച ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ വി ഡി സതീശൻ പറയുന്നത് നവകേരള സാഹസം പൊളിഞ്ഞതിലുള്ള ദേഷ്യം കൊണ്ടാണെന്നാണ് വി ഡി സതീശൻ ഓരോ ദിവസം ഓരോ ഡയലോഗുകൾ പറയുകയാണ് ചെയ്യുക ഒരു ദിവസം പറയുന്നതായിട്ട് പിന്നെ വലിയ ബന്ധം ഉണ്ടാവാറില്ല പിന്നെ ഈ രണ്ട് വകുപ്പുകൾ ചേർത്തത് കുഴപ്പമാണ് എന്നുള്ള കമൻറ്റിനോട് ഞാൻ പറയട്ടെ പി ഡി പി ആക്റ്റും ത്രീ തേർട്ടി ത്രീയും ഇൻവോൾവ് എന്താ പറയുക അതിൽ ചേർത്തു എന്നുള്ളത് അന്നത്തെ ദിവസം ഈ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള റിപ്പോർട്ടർ ടി വിയിലൂടെയാണ് അതിൻ്റെ ലൈവ് വിഷ്വൽസിലൂടെയാണ് അതിനിടയിൽ നിങ്ങൾ റിപ്പോർട്ടർ പറയുന്നതാണ് ഞാൻ കേട്ടിട്ടില്ല അന്ന് രാത്രി നിങ്ങളുടെ എഡിറ്റേഴ്സ് അവർ ആണ് അതിൽ പറയുന്ന ഒരു കാര്യം കേരള പോലീസ് ഇത്രയും സംയമനത്തോടെ പ്രതികരിച്ച ഒരു ഒരു അനുഭവം ഈ കഴിഞ്ഞ രണ്ട് ഗവണ്മെന്റിന്റെ കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാലും നിരുപാ എന്താ പറയുക വളരെ ഏകപക്ഷീയമായ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ ആക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ട് ആണി ആണിതറച്ച വലിയ പട്ടിക വടിയും കൊണ്ടുവന്നിട്ട് പോലീസ് വണ്ടി അടിച്ചു പൊളിക്കുന്നത് പിങ്ക് പോലീസിന്റെ വാഹനം അടിച്ച് പൊളിക്കുന്നത് പോലീസിൻ്റെ ഷീറ്റ് അടിച്ച് പൊളിക്കുന്നത് പോലീസുകാരെ ആക്രമിക്കുന്നത് തലയൊക്കെ പൊട്ടി കാലിനൊക്കെ പൊട്ടി കിടക്കുന്ന എത്രയോ പോലീസുകാരുടെ വിഷ്വൽസ് കണ്ടിട്ടുണ്ട് രാവിലെ മുതൽ ഉച്ച വരെ രണ്ട് മണിവരെ ഇത്രയും അക്രമം നടന്നിട്ടും തിരിച്ച് ഒരർത്ഥത്തിലും പോലീസ് ബലം പ്രയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയാ അപ്പൊ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ചാർജോ ബലപ്രയോഗമോ കണ്ടിട്ടില്ല അക്രമത്തിൽ ഉൾപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബിൽഡിങ്ങിന് ഉള്ളിൽ പോയ അവരെ പ്രതിപക്ഷ നേതാവ് തന്നെ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറിൽ ആ സ്ത്രീ പ്രവർത്തകരെ രക്ഷിച്ചു കൊണ്ടുപോകുന്നതാണ് കണ്ടിട്ടുള്ളത് അതും നിങ്ങളുടെ അർക്കമുള്ള ചാനലിൽ ലൈവായി വന്നിട്ടുള്ളതാണ് വേറെ അർത്ഥം പറഞ്ഞാൽ പോലീസുകാർക്ക് ശരിക്കും മേല് വേദനയായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു അത് വളരെ കൃത്യമായിട്ട് പർപ്പസ്ഫുൾ ആയിട്ട് പ്രൊവോക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതും നവകേരള സാസ് തീരുന്നതിൻ്റെ തൊട്ട് ദിവസം മുന്നേ തിരുവനന്തപുരത്ത് വലിയൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ളതാണ് പോലീസ് അതിന്റെ സ്വാഭാവികമായ നടപടിയിലേക്കാണ് കടന്നിട്ടുള്ളത് റൂൾ ഓഫ് ലോ നടപ്പിലാവാൻ അത് ചെയ്യേണ്ടതുണ്ട് കുഴപ്പമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്യുന്നത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നാലും ഏത് ലീഡർ ആയിരുന്നാലും അവർക്ക് എക്സംഷൻ കിട്ടരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പോലീസ് ബസ്സിന് കല്ലെറിഞ്ഞാൽ എൻ്റെ പേരിൽ പി ഡി പി പി ആക്ട് വരികയും സുജയ എറിഞ്ഞാൽ വരികയും രാഹുൽ ആകൂട്ടത്തിൽ അത് ചെയ്താൽ വരാതിരിക്കുകയും അല്ലെങ്കിൽ വി വസീഫ് അത് ചെയ്താൽ വരാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല ിൽ പക്ഷപാതിത്വം ഉണ്ട് നമ്മൾ ആരോപിക്കണമെങ്കിൽ ഇതേ സമയത്ത് തന്നെ ഇതേ സമയത്ത് മറ്റ് രണ്ട് ഇൻസിഡൻസ് കേരളത്തിൽ നടന്നിട്ടുണ്ട് ഒന്ന് കല്യാശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന സീന് നമ്മൾ കണ്ടിട്ടുണ്ട് ശരിയല്ലാത്ത റെസ്പോൺസ് ആയിരുന്നത് അവർക്കെതിരെ വധശ്രമത്തിനാണ് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഗവർണറുടെ വാഹനത്തിന് നേരെ അന്ന് ആദ്യത്തെ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് എസ് എഫ് ഐ പ്രവർത്തകരെ ചാടിക്കയറുന്നതും ചില്ലിലടിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്കെതിരെയും വളരെ ഗുരുതരമായ വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളത് ആ കുട്ടികളും ജയിലിലായിരുന്നു കുറേ ദിവസം ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ സമരങ്ങൾ നടത്തുമ്പോൾ അത് അക്രമത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ